പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, എമ്മാവൂസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാർക്ക് ഉണ്ടായൊരു ദൈവാനുഭവമാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത്. ലൂക്ക എഴുതിയ സുവിശേഷം 24:28-29 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് ഈ ധ്യാനം ആരംഭിക്കാം. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അവനാകട്ടെ യാത്ര തുടരുകയാണ് എന്ന് ഭാവിച്ചു. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോടുകൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോടുകൂടെ താമസിക്കാൻ കയറി. നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അത് ഒരു ദിവസത്തിൻ്റെ അന്ത്യത്തെ മാത്രമല്ല, ഒരു ജീവിതത്തിൻ്റെ തന്നെ വീക്ഷണത്തെക്കുറിച്ചുള്ള ഒരു ദുഃഖവും ആകുലതയും എല്ലാം പ്രകടമാക്കുന്ന ഒരു വാക്കുകളായിരുന്നു. നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി, നിഴലുകൾ നീളുകയാണ്. ഒത്തിരി ദുഃഖം അവരുടെ ഉള്ളിൽ ഘനീഭവിച്ചിരുന്നു. രണ്ട് ശിഷ്യന്മാർ, വലിയ പ്രതീക്ഷയോടുകൂടി ജെറൂസലത്തേക്ക് വന്നവർ, ദുഃഖവെള്ളിയാഴ്ചയെല്ലാം തകർന്ന് ഉത്ഥാനത്തിൻ്റെ ഞായറാഴ്ച ജെറൂസലം വിട്ടു പോവുകയാണ്. തങ്ങൾക്ക് സംഭവിച്ചതിനെക്കുറിച്ച്, തങ്ങൾ കണ്ടതിനെക്കുറിച്ചെല്ലാം അവർ തർക്കിച്ചും ബാധിച്ചും ദുഃഖിച്ചും മ്ലാനവദനരായി പോകുമ്പോഴാണ് അപരിചിതനായി ഒരു വഴി സഹയാത്രികനായി യേശു അവരുടെ കൂടെ വന്നത്. അത് യേശുവാണെന്ന് അവർക്ക് മനസ്സിലായില്ല. അവരുടെ വിവാദങ്ങളെക്കുറിച്ചും തർക്കങ്ങളെക്കുറിച്ചും ദുഃഖങ്ങളെക്കുറിച്ചും ഒക്കെ താല്പര്യം കാണിച്ച അപരിചിതൻ അവരെ സംസാരിക്കാൻ പ്രേരിപ്പിച്ചു. തങ്ങളുടെ ഉള്ളിലുള്ള ദുഃഖം, തങ്ങളുടെ നിരാശ, തങ്ങളുടെ ഉത്കണ്ഠ എല്ലാം ഹൃദയം തുറന്ന് പങ്കുവയ്ക്കാനായിട്ട് അവരെ അവൻ നിർബന്ധിച്ചു. അപരിചിതൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമെന്നവണ്ണം അവർ തങ്ങളുടെ ഉള്ളു തുറന്നു വെച്ചു. ഒരു വലിയ പ്രാർത്ഥനയായിരുന്നു. ആ പ്രാർത്ഥനയിൽ അവരുടെ ഹൃദയം തുറന്നപ്പോൾ അതിന് മറുപടി കൊടുത്ത അപരിചിതൻ അത് യേശുവാണെന്ന് അവർക്ക് മനസ്സിലായില്ല. തങ്ങളുടെ ദുഃഖത്തിൽ ആണ്ടുപോയ ആ മനുഷ്യർക്ക് സംഭവിക്കുന്ന എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ സാധിച്ചില്ല. തങ്ങളുടെ കൂടെ നടക്കുന്ന ദൈവത്തെ തിരിച്ചറിയാനായിട്ട് അവർക്ക് സാധിച്ചില്ല. അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു എന്നാണ് സുവിശേഷം പറയുന്നത്. ദുഃഖങ്ങളെല്ലാം നിരത്തി വെച്ച് കഴിഞ്ഞപ്പോൾ ആ ദുഃഖാനുഭവങ്ങളുടെ അന്തരാർത്ഥത്തിലേക്ക് അപരിചിതൻ അവരുടെ ശ്രദ്ധ ക്ഷണിക്കുകയായിരുന്നു. ഇതൊക്കെ സംഭവിക്കേണ്ടതായിരുന്നുവെന്നും ഇതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നുവെന്നും അവരെ അവൻ പറഞ്ഞു മനസ്സിലാക്കി. സംഭാഷണം നീണ്ടു, സമയം പോയത് അറിഞ്ഞില്ല. പെട്ടെന്നാണ് അവർ മനസ്സിലാക്കിയത്. അവരെത്തേണ്ടിയിരുന്ന സമയ സ്ഥലത്തോട് അടുത്തു കഴിഞ്ഞു. അപരിചിതൻ്റെ യാത്ര തുടരുകയാണ് എന്ന് ഭാവിച്ചു. അപ്പോഴാണ് യേശു പറയുക, യേശുവിനോട് അവർ പറയുക, ഞങ്ങളുടെ കൂടെ താമസിച്ചാലും. രണ്ട് അർത്ഥമുണ്ടാകാം ഈ യാചനയ്ക്ക്. ഒന്ന്, അപരിചിതനായ ഈ മനുഷ്യൻ എങ്ങോട്ടാണ് ഈ രാത്രിക്ക് പോവുക? അടുത്തൊന്നും വീടുകളില്ല, പട്ടണം ഇനി ദൂരെയാണ്. അതുകൊണ്ട് ഈ അപരിചിതനെ സ്വന്തം വീട്ടിൽ താമസിപ്പിച്ച് അഭയം കൊടുക്കുക എന്നതായിരിക്കാം ഒരു ചിന്ത. അതോടൊപ്പം ഈ കൂടെ നടന്ന വ്യക്തിയുടെ സംഭാഷണവും സംസാരവും ഒത്തിരി താല്പര്യത്തോടുകൂടി ശ്രദ്ധിച്ച അവർക്ക് അവൻ്റെ സാന്നിധ്യം ഒത്തിരി സന്തോഷപ്രദമായിരുന്നു. ഈ സാന്നിധ്യം വിട്ടുപോകാൻ അവർക്ക് ആഗ്രഹമില്ല. കൂടെ വസിച്ചാലും ആ അപരിചിതൻ അവരുടെ കൂടെ കൂടി പ്രവേശിച്ചു, വീട്ടിൽ പ്രവേശിച്ചു, ഭക്ഷണത്തിനിരുന്നു, അപ്പം മുറിച്ച് കൊടുത്തപ്പോഴാണ് അത് യേശുവാണെന്ന് അവർക്ക് മനസ്സിലായത്. അവരുടെ കണ്ണുകൾ തുറന്നു, യേശു അപ്രത്യക്ഷമായി. നാഥ കൂടെ വസിച്ചാലും എന്ന പേരിലാണ് ജോൺ പോൾ രണ്ടാമനും മാർപ്പാപ്പ മരണത്തിന് ഏതാണ്ട് 6 മാസം മുമ്പ് ഒരു ചാക്രിക ലേഖനം പുറപ്പെടുവിച്ചത്. നാഥ കൂടെ വസിച്ചാലും, നമ്മുടെ ദുഃഖത്തിലും നമ്മുടെ ഭാരങ്ങളിലുമൊക്കെ കൂടെ വസിക്കുന്നൊരു ദൈവമുണ്ടെന്ന കാര്യം മറക്കാതിരിക്കുക. അവനെ ക്ഷണിക്കണം. ആ കൂടെ വസിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ തുറക്കുന്നത് അപരിചിതനെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ തയ്യാറായപ്പോഴാണ്. നമ്മുടെ ദുഃഖത്തിൽ ആണ്ടുപോകുമ്പോൾ ഒരുപക്ഷേ നമ്മുടെ കണ്ണുകൾ അടഞ്ഞുപോയി എന്ന് വരും, ഹൃദയം അന്ധമായി എന്ന് വരും. ഓർക്കണം, കൂടെ വസിക്കുന്ന യേശു ഉണ്ട്, നമുക്ക് പ്രത്യാശ നൽകുന്നവനായി, നമുക്ക് ജീവിതത്തിന് അർത്ഥം നൽകുന്നവനായി. അവൻ ഒരിക്കലും നമ്മളെ വിട്ടാകുന്നു പോകുന്നില്ല. ഈ യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ഭവനത്തിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക് ക്ഷണിക്കാം. അവൻ നമ്മോടുകൂടെ വസിക്കും, നമുക്ക് ജീവിതത്തിന് അർത്ഥം നൽകും, പ്രത്യാശ നൽകും.